draw the development of the lateral surface of a pentagonal prism 20 mm base edge and height 70 mm. அப்ப ஒரு பெண்டகனல் பிரிசம் ആണ് അതിന്റെ ബേസ് എഡ്ജ് 20 mm ഹൈറ്റ് 70 mm. Resting on ground with one of its base edges parallel to VP. அப்ப VP-க்கு parallel ആയിട്ട് ഒരു base edge വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഇരിക്കുക. അതിന്റെ ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുക. அப்ப ഒരു XY line parallel ആയിട്ട് ഒരു base edge ഉണ്ടാവും. It is cut by a plane perpendicular to VP and inclined to HP at 30 degree. அப்ப VP-க்கு perpendicular ആയിരിക്കണം, HP-க்கு inclined ആയിരിക്കണം. அப்ப VP-க்கு perpendicular, HP-க்கு inclined ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ കൃത്യം മിഡ് പോയിന്റ് ഇവിടെ പാസ് ചെയ്യും. അപ്പോൾ ആക്സിസിനെ ബൈസെക്ട് ചെയ്യുന്ന ഒരു 30 degree ഇംഗ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പൊ ആ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്യുന്നത് നമ്മുടെ യൂഷ്വലി മുകളിലത്തെ പോർഷനാണ്. പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും മിക്കവാറും നമ്മൾ മുകളിലത്തെ പോർഷനാണ് റിമൂവ് ചെയ്യുക. അപ്പം താഴെ റീടൈൻ ചെയ്യുന്ന പോർഷന്റെ ഡെവലപ്മെന്റ് ആണ് വരയ്ക്കുക. അപ്പം നമ്മൾ ഒരു പ്രസവം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഒരു പിരമിഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം പഠിച്ചു. പക്ഷെ അങ്ങനെ ചുമ്മാ ഒരു പ്രസവ പിരമിഡോ ഡെവലപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വരിക. അതിന് എന്തെങ്കിലും രീതിയിൽ ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന റീറ്റെയിനിങ് പോർഷൻ്റെ ഡെവലപ്മെൻ്റ് ആണ് യൂഷ്വലി ഡെവലപ്മെൻറ്റ് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും. പിന്നെ അങ്ങനെ അല്ലാതെ കുറച്ച് വേറൊരു വെറൈറ്റി ഇപ്പോൾ ആൻഡ് മൂവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പാത്ത് ട്രേസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അവസാനം കുറിക്കും. അപ്പോൾ ആദ്യമേ യൂഷ്വലി നമ്മുടെ ഈ കട്ട് ചെയ്യുന്ന ടൈപ്പ് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വരുമ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന സോളിഡ് ആദ്യം വരക്കണം. സോളിഡ് വരച്ചതിന് ശേഷം മാത്രം നമുക്ക് ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ വരയ്ക്കുന്നു. അപ്പം സെക്ഷൻ്റെ പ്രോബ്ലം, ഡെവലപ്മെൻറ്റിൻ്റെ പ്രോബ്ലം യൂഷ്വലി വളരെ സിമ്പിളാണ് പല കേസിലും. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സോളിഡിനെ കുറിച്ചായിരിക്കും. സെക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യൂഷ്വലി ഒരു സെക്ഷൻ ആണെങ്കിൽ ഒരു സെക്ഷൻ പ്ലെയിനെ കുറിച്ചായിരിക്കും. ഡെവലപ്മെൻ്റ് ആണെങ്കിൽ യൂഷ്വലി സെക്ഷൻ പ്ലെയിനെ കുറിച്ചുള്ളതും അല്ലാത്ത ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇനി ഈ സെക്ഷൻ പ്ലെയിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ കഴിയും. അപ്പം അങ്ങനെ ആദ്യം സോളിഡ് നമ്മൾ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് സോളിഡിനകത്ത് സെക്ഷൻ പ്ലെയിൻ വരയ്ക്കുന്നു. അതെല്ലാം നമ്മൾ സെക്ഷനിൽ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. പിന്നീട് ടൂ ഷേപ്പ് വരയ്ക്കുന്ന പ്രോസസ്സ് നമ്മളിവിടെ ചെയ്തില്ല, അത് നമ്മൾ സെക്ഷനിൽ മാത്രമേ ചെയ്തു. അതിന് പകരം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ വരയ്ക്കും. അപ്പം സോളിഡും അതിൻ്റെ സെക്ഷൻ പ്ലെയിനും അതിൻ്റെ ഇതുമെല്ലാം നമ്മൾ എങ്ങനെയാണോ നമ്മൾ സെക്ഷൻ ഓപ്ഷനിൽ ചെയ്ത് അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതിന് പകരം ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നതാണ് യൂഷ്വലി ഇവിടുത്തെ ഒരു ആകെയുള്ളൊരു ചേഞ്ച്. അപ്പം ഈ സോളിഡ് നമുക്കിപ്പോൾ ആദ്യം ഒരു ഇവിടെ ബേസ് പാരലലാക്കി വെച്ചിട്ടുണ്ട്. പെൻഡഗണൽ പ്രിസം കംപ്ലീറ്റ് ചെയ്തു, പെൻഡഗൺ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പം എ ബി സി ഡി സി എ ബി സി ഡി ഇ ഓക്കെ ഇത് താഴെയുള്ള അപ്പം ഇവിടുന്ന് പ്രൊജക്ട് ചെയ്തിട്ട് പോയിന്റുകളെല്ലാം നമ്മൾ എങ്ങനെയാണ് സോളിഡ്സിൽ പെട്ടെന്ന് ചെയ്ത് തുടങ്ങിയത് അതുപോലെ. അപ്പോൾ അതിപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളതുകൊണ്ട് അത് ഞാൻ അധികം എലാബറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു സെക്ഷൻ പ്ലെയിൻ ഉണ്ട്, പെർപെൻഡിക്കുലർ ടു വി പി. വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ബൈ സെറ്റിംഗ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ പാസ് ചെയ്യും. അപ്പോൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു, 30 degree നമ്മൾ ലൈൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻസ്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ യൂഷ്വലി വരയ്ക്കാറ്? അറ്റത്ത് നമ്മൾ തിക്കായിട്ട് വരയ്ക്കും, അത് കഴിഞ്ഞിട്ട് ചെയിൻ ലൈൻ വെച്ച് അവിടെ അറ്റം തിക്കാക്കും. എന്നിട്ട് നമ്മളിവിടെ ആരോയിട്ട് വരയ്ക്കും. എവിടെ എങ്ങനെയൊക്കെയാണോ നമ്മൾ സെക്ഷൻ പ്ലെയിനിനകത്ത് നമ്മൾ സെക്ഷൻ വരച്ചിരുന്നത് അതുപോലെ കിട്ടും. ഇവിടെ താഴെ റീടൈൻ ചെയ്യുന്ന കുറച്ച് ഡാർക്കാക്കും. അപ്പം ഇവിടെ ടോപ്പ് വ്യൂവിൽ പക്ഷേ പ്രസം ആയതുകൊണ്ട് മൊത്തം കട്ടാവുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ്റെ പോർഷൻ കഴിയും. ഇനി നമ്മൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കും. എങ്ങനെയാണ് നമ്മൾ പ്രിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ പഠിച്ചത്? നമുക്ക് ഈ പ്രിസത്തിൻ്റെ ഹൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പാരലൽ ലൈൻ, എക്സ്പ്ലെയിൻ ലൈൻ പാരലൽ ലൈൻ ആദ്യം വരയ്ക്കാം. ഇനി ഈ ഒബ്ജക്റ്റിൽ നിന്ന് വെളിയിലായിട്ട് നമ്മളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് സെലക്ട്. ഇനി ഒരു ബേസിൻ്റെ ലെങ്ത്, ഇവിടെ എല്ലാ ബേസിൻ്റെ ലെങ്ത് ഈക്വൽ ഒക്കെ ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ബേസിൻ്റെ ലെങ്ത് എടുത്ത് നമ്മുടെ ആദ്യം ഒരു വരയ്ക്കും. അതുപോലെ രണ്ടാമതും മൂന്നാമത്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബേസ് ആയി എത്ര ബേസ് ഉണ്ടാവണം?
pentagonal prism ayadona 5 enna appo 1 2 3 4 5 similarly for 1 2 3 4 5 ओपन अट्ठे कट्टी सोलिडे कट्टी ഇത് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് തന്നെ ആയിരിക്കുള്ളൂ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഹൈറ്റ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഹൈറ്റ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ കാരണം എല്ലാ എഡ്ജും ഈ ഹൈറ്റ് ഉള്ള എല്ലാ എഡ്ജും ഇവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും അതേ ഹൈറ്റ് തന്നെയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആ ഹൈറ്റ് തന്നെ നമുക്ക് കൃത്യം എ പിയിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കറസ്പോണ്ട് ഇപ്പോൾ ഇവിടെ പോയിന്റുകൾ എഴുതിയാണെങ്കിൽ 1 2 3 4 5 ഈ ക്വസ്റ്റ്യനിൽ ലാറ്ററൽ സർഫസ് എടുത്തു പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ബേസ് വരയ്ക്കാത്തതാണ്.